നിയമോളെ കൊണ്ടാക്കാന് അമ്മൂതി ഉണ്ട് അല്ലേ. നിയമോളെ മീമോളെ വണ്ടി വന്നു. ഇതാ പോണ്. അപ്പൊ രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും മീമോള് സ്കൂൾക്ക് പോയി. 9:30 ആയിട്ട് വരാന് അവന്ന് സുൽത്താനുണ്ടായിരുന്നു അപ്പം കൊണ്ടാക്കാന്. അപ്പോൾ അവനോട് സംസാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് ഒരു ചെറിയ കേക്ക് ഉണ്ടായിരുന്നു, ഒന്ന് ഓർഡർ കിട്ടലുണ്ട്. കുറേ ആയിട്ട് ഇപ്പോഴാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ. കേക്കിന് ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ച് അസുഖമൊക്കെ കാരണം പിന്നെ അത് നമുക്ക് പൊരിങ്ങാൻ നല്ലൊരു ഇതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മൂത്തപ്പൻ്റെ മോളന്നെയായിരുന്നു ഓർഡറൊക്കെ തന്നത്. അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ 10 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് ഓർഡർ എടുത്തത്. അങ്ങനെ കേക്കൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. എനിക്ക് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ കേട്ടോ സ്പോഞ്ച്. അപ്പോൾ തലേന്ന് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് ഒക്കെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറും ഫില്ലാക്കാൻ വേണ്ടി വെക്കണം. അപ്പം ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആയി കൊടുത്ത് ബോർഡുമേൽ കുറച്ച് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോ കേക്കിൻ്റെ ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ട് അതിലൊന്ന് മിൽക്ക് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്കും പഞ്ചസാരയും മിക്സാക്കി എടുത്തിട്ടുള്ളൊരു സിറപ്പാണ് ഇത്. അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ക്രീമൊന്ന് ആക്കി കൊടുക്കട്ടെ. അതിന് മുകളിലായിട്ട് വിവോൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഒരു കേക്ക് ക്രീമിന്. പിന്നെ അതിന് മുകളിലായിട്ട് ഇനി മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കണം. മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നട്ട്സും അതുപോലെ തന്നെ ചെറീസും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും അതുപോലെ തന്നെ 2-ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് ഒന്ന് മിൽക്ക് കൊണ്ടൊന്ന് വെറ്റിയാക്കി കൊടുക്കണം. ഞാൻ 2-ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കട്ടോ മിക്സർ കൊണ്ട്. അപ്പോൾ മിൽക്കൊക്കെ അത്യാവശ്യം എല്ലായിടത്തും എത്തണം. എന്നാലേ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആവുള്ളൂ കേട്ടോ കേക്കിന്. പിന്നീട് അതിൻ്റെ മുകളിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മിൽക്ക് മേഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. മിൽക്ക് മേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നട്ട്സും ചെറീസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫൈനലി ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂറോ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ക്രംബ് കോട്ട് ചെയ്തെടുത്ത്, ഇനി അത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. സുൽത്താൻ എന്താ വേണ്ടേ? അമ്മൂതിക്ക് കേക്കില്ല. ഈ കേക്ക് ഓർഡർ കൊടുക്കാനുള്ള കേക്കാ. ബാബക്ക് ബാബ വരൂല, ബാബ ജിദ്ദിക്കുവായതല്ലേ. അപ്പൊ ഞാൻ അമ്മൂതിക്ക് കേക്കില്ലല്ലോ. എവിടെ എവിടെ അതിൽ കേക്കൊന്നുമില്ല. കേക്ക് വേണമെന്നാണ് അപ്പോഴേ. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്ലാസ് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. കാണണോ അമ്മൂതി? കാണണോ? അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചെറിയ കേക്കിൻ്റെ മാവ് അത് ഈ ഗ്ലാസ്സിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ നല്ല നട്ട്സും മിൽക്കൊക്കെ ഉണ്ട്. ചെറിയ ഇത് അമ്മൂതിക്കാണ്. അമ്മൂതി ഇത് അമ്മൂതിൻ്റെ കേക്കാട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാട്ടോ തണുത്തിട്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം.
അപ്പോൾ ഉച്ചക്കായപ്പം ചെറിയൊരു കൊറിയർ തന്നെയായിരുന്നു. അത് ഒരു കസ്റ്റമർ ഇതാട്ടോ. അപ്പം എന്നോട് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഓഫർ പ്രൈസിലുള്ള അടിപൊളി ബാംഗിൾസ് ആയിരുന്നു കേട്ടോ. അത് ഉച്ചക്ക് 3 മണിയൊക്കെ ആയപ്പോൾ വന്നപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതിനുശേഷം ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് പുറത്തൊക്കെ എടുത്തിട്ട് ഒന്ന് പൈപ്പ് ബാഗിൽ ക്രീമൊക്കെ ആക്കി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൈപ്പ് ബാഗിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഏകദേശം കേക്കുകയുടെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കൂടിയുണ്ട്. അപ്പം ഇത് ഒരു യൂണിക്കോണിൻ്റെ ഒരു ഡെക്കറേഷനായിരുന്നു. ആ ഒരു യൂണിക്കോണിൻ്റെ ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു കേട്ടോ, ആ ഒരു ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ ആ ലെവൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ ഡെക്കറേഷന്. ഒരു ചെറിയൊരു യൂണിക്കോണിൻ്റെ ചെവി വെച്ച് കൊടുത്തു, പിന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കറാണ് വെച്ച് കൊടുത്തത് ഫൗണ്ടനും എഴുതിയിട്ട്. പിന്നെ ഒരു കാലും, പിന്നെ അതുപോലെ തന്നെ രണ്ട് ഐയും വരച്ചു കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സാണ് കവറേജ് എടുത്തിട്ടുള്ളത്. കുറച്ച് സ്പ്രിങ്കിൾസും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ വൈകുന്നേരം 5 മണിക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനും ഓർഡർ എടുക്കാനൊക്കെ ആൾക്കാർ വന്നു. അപ്പോൾ ഓർഡറൊക്കെ എടുത്ത് അവർ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.